ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജേസൺ, ജെ ജെ ടിപ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വപ്നമാണ് ഒരു വീട് പണിയാന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ ഒരു വീടുകൾക്ക് ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 25-30 വർഷം ആ ഒരു കാലയളവാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഇത്രയും കാലയളവ് മാത്രമുള്ള വീടിലേക്ക് നമ്മൾ നമ്മുടെ ആയുസ്സിലെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കുകയാണ്. അതായത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ എടുക്കും, പിന്നെ ലോൺ എടുക്കും, അതുപോലെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വിൽക്കും. അങ്ങനെ ഏത് സോഴ്സിൽ നിന്നും നമ്മളെടുത്തൊരു വീട് പണി കംപ്ലീറ്റ് ചെയ്ത് അതിൽ കയറി താമസിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ സ്വപ്നം. അപ്പോൾ നമുക്കൊരു ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട് നിർമ്മിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ തീരുന്നതല്ല. അപ്പോൾ അടുത്ത ഇത് ഇപ്പം ഇന്ന് ചെലവ് കുറയ്ക്കാമെന്നുള്ള വീഡിയോ, കാരണം നമ്മൾ വീട് പണിക്ക് ഇറങ്ങുമ്പം അതിൻ്റെ ചെറിയ ഏകദേശ ധാരണയാക്കി വെച്ചിട്ട് വേണം വീട് പണിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇന്ന് ചെലവ് കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ആ തുടർന്നുള്ള ദിവസങ്ങളിൽ ആദ്യം തൊട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കേൾക്കണം. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ കിട്ടുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽബട്ടൺ അമർത്തിയേക്കണം. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ഇപ്പോൾ നമ്മൾ അയൽവക്കത്തുള്ളവൻ്റെ വീട് കണ്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഈ ലക്ഷറി വീടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ലക്ഷറി വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ അതുപോലെ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മളാരെയും അങ്ങനെ മൊത്തത്തിൽ അനുകരിക്കാതിരിക്കുക. നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്താ വേണ്ടതെന്ന്. കാരണം നമ്മൾ പലരോടും ചോദിച്ചൊക്കെയാണ് നമ്മൾ വീട് വേണ്ടുന്നത്. അപ്പം നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ അവസാനം നമ്മുടെ പ്ലാൻ ഒരു വിലയില്ലാതെ അവർ പണിയുന്ന പറയുന്ന പോലെ പണിയും അവസാനം പരിപാടിയിലെത്തി ഒന്നും നടുക്ക് എത്തിയിട്ടൊന്നും ഒന്നും ആകാതെ പകുതി കഴിക്കുന്ന നിർബന്ധമായിട്ടും വരും. അങ്ങനെ 100-100 അനുഭവങ്ങളുണ്ട്. നമുക്ക് നോക്കി അറിയാം ചുറ്റും പണിയാതെ കിടക്കുന്ന ഒരുപാട് വീടുകളും വലിയ വീടുകൾ പണിയാൻ നോക്കിയിട്ട് അവസാനം പകുതി വഴിയിൽ എത്തി നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ഒരുപാട് കേൾക്കാതെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് തന്നിരിക്കുന്ന തുകയുടെ എന്താണെങ്കിലും 25% കൂടുതലാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീട് പണി കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് അത്രയും വില കൂടും. ചിലപ്പോൾ വീട് പണി പൂർത്തിയാക്കാൻ പറ്റില്ല, അപ്പം കറക്റ്റ് സമയത്ത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല, അപ്പം പണിക്കൂലി കൂടും. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയാണോ നമ്മുടെ എസ്റ്റിമേറ്റ് അതിൽ നിന്ന് 25% കൂടെ കൂടുതൽ കണ്ടെത്താനുള്ള സോഴ്സും കൂടെ കണ്ടെത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് വീട് പണിത് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെലവിൽ ഒരിക്കലും ഈ സംഭവം വീട് പണി പൂർത്തിയാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഒന്ന് നമ്മൾ മനസ്സിൽ വെക്കുക. ഇതിനകത്ത് നമ്മൾ ഒരു 2-3 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. എത്ര, അതുപോലെ തന്നെ എന്തിന് എന്ത് വിലയ്ക്ക്, അങ്ങനെയുള്ള ഒരു എത്ര വേണം, അതുപോലെ എന്താവശ്യത്തിനാണ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതുപോലെ എന്ത് വിലയ്ക്ക് കിട്ടും, അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർപ്പിടത്തെ പറ്റി ഒരു അറിവുണ്ടായിരിക്കണം, നമ്മൾ വീടിനെ പറ്റി. അതെന്ന് പറഞ്ഞ അറിവ് കണ്ടെത്തുന്നു പറഞ്ഞാൽ നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഇപ്പോൾ വീട് പണ്ട് കീർത്താമസം കഴിഞ്ഞാൽ ഉടനെ ആളുകളോട് ചോദിക്കും, ഇവിടെ താമസിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അങ്ങനെ നമ്മൾ പിന്നെ വീട് പണി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി മാക്സിമം കയറി കാണുക, അങ്ങനെ മാക്സിമം ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇഷ്ടംപോലെ മാഗസിനുകൾ കിട്ടും, ബുക്കുകൾ കിട്ടും, അതുപോലെ നെറ്റ് ഉപയോഗിക്കാം. നെറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വീടിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാർപ്പിടത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം വീട് പണിയിലേക്ക് ഇറങ്ങാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഒരു മേൽനോട്ടം നമ്മൾ വേണം. നമ്മളിപ്പോൾ കോൺട്രാക്ടർക്ക് കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തുനിന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് അവർ പറയും താക്കോലും മേടിക്കുന്നതായിട്ട് വന്നാൽ മതി. അപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്നത് അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പല പല നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ കുറവ് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺക്രീറ്റിങ്ങിലുള്ള കുഴപ്പങ്ങൾ വരാം, അതുപോലെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വയറിങ് സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഈ ഇടനിലക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ ടൈല് വളരെ വില കുറച്ച് എടുത്തു തരാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ സാനിറ്ററി സാധനങ്ങൾ എടുത്ത് സാനിറ്ററി അല്ലെങ്കിൽ വയറിങ് പ്ലംബിങ് എടുത്തു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ 10% ഏകദേശം കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ നേരിട്ട് ഏതെങ്കിലും ഹോൾസെയിൽ കടയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്നല്ലെങ്കിൽ 2-3 കടയിൽ കയറി എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ വയറിങ് സാധനങ്ങൾ എടുക്കാനാണെങ്കിൽ അടുത്തുള്ള ടൗണിൽ പോകുക, എന്നിട്ട് ഒരു 10 കടയിൽ നമ്മുടെ ലിസ്റ്റ് കൊടുത്താൽ മതി. ലിസ്റ്റ് കൊടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ എസ്റ്റിമേറ്റ് വാങ്ങിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ കടയിൽ നിന്ന് എടുക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പൈസ അതിൻ്റെ അകത്ത് നിന്ന് ലാഭിക്കാൻ പറ്റും. ഈ ഫിനിഷിങ് ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നത്. ഇപ്പോൾ പ്ലംബിങ്ങിനും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ടൈലിനും അതൊക്കെ ഏകദേശം ഒരു 10% വീതം പൈസ നമുക്ക് ചിലവാകുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടുകാരുടെ ഒരു മേൽനോട്ടം ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് തീർക്കാനും അതുപോലെ തന്നെ ബഡ്ജറ്റും ചെറിയ രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ കൺട്രോളിൽ ഒതുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടുകാരുടെ സാന്നിധ്യം പ്രധാനമായിട്ടും വേണ്ടതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലക്ഷറി സാധനങ്ങൾ വാങ്ങിക്കാതെ യൂട്ടിലിറ്റി നോക്കി വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഇപ്പോൾ സാനിറ്ററി ഐറ്റംസ് തന്നെ ഈ ഫങ്ഷൻസ് കൂടുന്നതനുസരിച്ച് കംപ്ലയിൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ ഈ സാനിറ്ററി ഇതൊക്കെ നന്നാക്കാനായിട്ടൊക്കെ നടക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു പ്രാവശ്യം നന്നാക്കി രണ്ട് പ്രാവശ്യം നന്നാക്കി, അപ്പോൾ ഒരു മീഡിയം ലെവലുള്ള സാധനങ്ങളാണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുന്നതല്ല. ഫങ്ഷൻസ് കുറഞ്ഞ സാധനങ്ങളാണെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ നടന്നാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഒരുപാട് ലക്ഷറിക്ക് പോകാതെ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന സാധനങ്ങൾ, അവർ വരും പറയുന്നത് കേൾക്കാതെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന സാധനങ്ങൾ മാത്രം വാങ്ങി വീട്ടിൽ സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ പരസ്യം പരസ്യം കണ്ടു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണ്ടത്തരമാണ്. ടി വിയിലൊക്കെ ഇഷ്ടം പോലെ പരസ്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ആ പരസ്യം ഇല്ലാത്ത സാധനങ്ങൾ അതിൻ്റെ പകുതി വിലയ്ക്ക് അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. അപ്പം നമ്മൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം. നിങ്ങൾ കടയിൽ പോയി കഴിയുമ്പോൾ ഈ പരസ്യം നോക്കിയുള്ള സാധനങ്ങൾ വാങ്ങാതെ അവരോട് പറയുക. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ കടക്കാർ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരും. ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയില്ല, അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ എന്താണെങ്കിലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടാൻ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യമാണ് പഴയ സാധനങ്ങളുടെ പുനരുപയോഗം. ഇപ്പം നമുക്ക് ഓട് ഉപയോഗിക്കാം. ഓട് പുതിയ ഓട് 25 രൂപയോളം വിലയാണ്. നമുക്കൊരു 3 രൂപയ്ക്ക് 5 രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടും പുതിയ ഓട്. അതുപോലെ തന്നെ ഓട് കഴുകാനാണെങ്കിലും വീട്ടുകാരെല്ലാം കൂടി കഴുകി എടുത്താൽ മതി. പഴയ ഓട് കൊണ്ടുവന്നിട്ട് കഴുകി എടുത്ത് പെയിൻ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പുത്തൻ ഓടായി. മൊത്തത്തിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ചുടുകട്ട, ചുടുകട്ടയാണല്ലോ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി 1500 ചുടുകട്ടയെങ്കിലും വേണം. അപ്പോൾ അതൊക്കെ പഴയ വീടിൻ്റെ എവിടെയെങ്കിലും പൊളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നമ്മൾ എടുത്തുകൊണ്ട് വരിക. അതുപോലെ തന്നെ തടിയാണെങ്കിലും പഴയ തടികൾ പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിനുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോവുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാതിലിനൊക്കെ ആണെങ്കിലും 15000 രൂപ വിലയുള്ളത് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ പുതിയത് മേടിക്കണമെങ്കിൽ 25-30 ഒക്കെ രൂപ 30000 ഒക്കെ രൂപ നമുക്ക് ചിലവാകും. അപ്പോൾ അങ്ങനെ പഴയ സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പം ഈ തടിയിലെ പെയിൻറ്റ് ഒക്കെ കളഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ വീട് പൊളിച്ച് മേടിക്കുവാണെങ്കിൽ തന്നെ തടിയിലെ പെയിൻറ്റുകളൊക്കെ നമ്മൾ തന്നെ കളഞ്ഞ് എടുക്കുക. കുറച്ച് കുമ്മായോ അലക്കാരോ ഒക്കെ ഇട്ട് റെഡിയാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവും. അത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ പഴയ സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ ഷെഡിന് വേണ്ടിയിട്ട്, അതുപോലെ ഈ പറഞ്ഞ പോലെ ഓടിൻ്റെ ഉപയോഗം, അങ്ങനെ മതിൽ കെട്ടാൻ, അങ്ങനെയൊക്കെ ഈ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ പഴയ സാധനങ്ങളാകുമ്പോൾ അതിന് അതിനുള്ള ഈടും കാണും. അപ്പോൾ പഴയ സാധനങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് കുറച്ചൊക്കെ ചിലവ് ചുരുക്കാനായിട്ട് സാധിക്കും. അടുത്ത കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്ചെലവ് നമ്മൾ നിയന്ത്രിക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെരിവുള്ള സ്ഥലത്ത് വീട് മേടിച്ചു, ആ സ്ഥലം മേടിച്ചു, വീട് പണിയാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ചെല്ലു പറയുന്ന മണ്ണെടുത്ത് മാറ്റിയിട്ടേ പണിയാവുള്ളൂ. അപ്പം നമ്മൾ ആരെങ്കിലും പറയുന്ന പോലെ കേട്ടിട്ട് മണ്ണെടുത്ത് മാറ്റി, പിന്നെ അവിടെ ഒരു ഫില്ലർ കെട്ടി വാർത്ത് കയറി, ചിലപ്പോൾ അവിടെ ആ സ്ഥലത്ത് നിലവിൽ തന്നെ ചെറിയ മണ്ണ് മാറ്റാതെ തന്നെ ചിലപ്പോൾ നമുക്ക് വീട് പണിയാം, വീട് ആ പ്ലോട്ടിൻ്റെ ഷേപ്പിനനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ നിർത്തുക. നമ്മൾ 1 രൂപ ചിലവാക്കിയ വീടിന് വേണ്ടി അത് എഴുതി വെക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് പിന്നെ നമ്മളാ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഒരു രൂപം ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് എന്താ കൂടുതൽ ചിലവായിട്ടുള്ളതെന്നുള്ളൊരു കണക്ക് നമ്മളെപ്പോഴും നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ അവസാനം വരുമ്പോഴത്തേക്കും നമ്മുടെ പിഴിവിട്ട് പോകും. വീട് പണിക്ക് അങ്ങനെ ഇന്ന തുകയെന്നൊന്നുമില്ല. ഇപ്പം 25 ലക്ഷത്തിനും വീട് പൂർത്തിയാക്കാം, അതേ വീട് തന്നെ 1 കോടി രൂപയ്ക്കും പൂർത്തിയാക്കാം. അത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളിൽ അനുസരിച്ചിരിക്കും. വീടിൻ്റെ ബലത്തിനൊന്നും കുറവ് വരില്ല, പക്ഷേ നമ്മൾ ലക്ഷറി സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പോസ്റ്റ് കണ്ടമാനം കയറിപ്പോകും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കൺട്രോളിൽ ഈ ചിലവ് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത 8-ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു പ്ലാൻ വരച്ചു, അത് പെർമിറ്റ് വാങ്ങിച്ചു, പിന്നെ അതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു മാറ്റം വരുത്താൻ പാടില്ല. അങ്ങനെ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ വീട് പണി പകുതി പാളിപ്പോയെന്നർത്ഥം. നമുക്ക് വാസ്തു നോക്കാൻ താല്പര്യമുള്ള ഒരു വാസ്തുവല്ല നോക്കുക, ഒന്നോ രണ്ടോ വാസ്തു വിധത്തിലേ കൊണ്ട് നോക്കിച്ചു. പക്ഷേ നിങ്ങൾ പ്ലാൻ വരച്ച് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വരുത്താൻ പാടില്ല. കാരണം മാറ്റം വരുത്തി അന്നേരം വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്ന പ്രശ്നങ്ങൾ അന്നേരം തുടങ്ങും. നമ്മുടെ ബഡ്ജറ്റ് താളം തെറ്റും, അങ്ങനെ പല പല വിഷയങ്ങളുണ്ടാകും. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ പ്ലാനിൽ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാറ്റം വരുത്താൻ പാടില്ല.
നിങ്ങൾ അതിനു മുന്നേ നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്നതിന് മുന്നേ തന്നെ പ്ലാൻ വരയ്ക്കുന്ന ആളുടെ പ്ലാനുകളൊക്കെ പണിത വീടുകളൊക്കെ പോയി കാണുക, അത് കഴിഞ്ഞിട്ട് വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് കറക്റ്റ് പ്ലാൻ വരച്ചെടുക്കുക. വാസ്തുശാസ്ത്ര വാസ്തു നല്ല ആളെ കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുവരിക, അങ്ങനെല്ലാം ചെയ്യുക. നമ്മൾ പ്ലാൻ വരച്ച് ഫിക്സായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറ്റം വരുത്താതിരിക്കാം. അപ്പോൾ ഈ ഒരു 8 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചിലവ് കുറച്ചൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി വീട് പണിയുടെ കാര്യങ്ങളോട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെൽബട്ടനും ഓർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.